വൈപ്പിൻ മേഖലയിൽ നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സുകളുടെ കൊച്ചി നഗരപ്രവേശനത്തിന് എത്തിയ മന്ത്രി ആന്റണി രാജുവിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി. സ്വകാര്യ ബസ്സുകൾക്കും നഗരപ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കരിങ്കൊടി വീശിയത്. ബി ജെ പി പ്രവർത്തകർ സ്ഥലത്ത് പ്രതിഷേധിക്കുകയാണ്. കരയുടെ ചിരകാല അഭിലാഷമായ ബസ്സുകളുടെ നഗരപ്രവേശനത്തിനായുള്ള നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമെന്നുള്ള നിലയ്ക്കാണ് കെ എസ് ആർ ടി സിയുടെ 4 പുതിയ സർവീസുകൾ ആരംഭിക്കുന്നത്. ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിനാണ് അതിൻ്റെ ആദ്യഘട്ട പരിഹാരത്തിനായുള്ള ശ്രമം നടന്നിരിക്കുന്നത്. രണ്ടാം ഘട്ടമെന്നുള്ള നിലയ്ക്ക് നഗരപ്രവേശനത്തിന് കാത്തു നിൽക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം കൂടി യാഥാർത്ഥ്യമാക്കും എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി. പ്രദീപ്, ഇറക്കാരമായുള്ള ആവശ്യമാണ് ബസ് സർവീസ് എന്നത്. ഈ പ്രതിഷേധം അത് താൽക്കാലികമാണോ? മന്ത്രിയുടെ വാക്കുകളിൽ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന സ്വരമല്ലേ? വൈപ്പിൻ കരയിൽ നിന്നുള്ള 4 കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഇന്നു മുതൽ ഹൈക്കോടതി ജംഗ്ഷൻ കടന്ന് കൊച്ചി നഗരത്തിലേക്ക് സർവീസ് നടത്തുന്നത്. എന്നാൽ സ്വകാര്യ ബസ്സുകളാണ് ഈ മേഖലയിൽ നിന്ന് കൂടുതലുള്ളത്. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കാതെ ഒരു പേരിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് 4 കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിച്ച് ഇതിൻ്റെ ഉദ്ഘാടന മഹാമഹം നടത്തുന്നത് എന്നാണ് ബി ജെ പിയും ഒപ്പം കോൺഗ്രസും ആരോപിക്കുന്നത്. ഗതാഗത മന്ത്രി ആന്റണി രാജു വേദിക്കരയിലേക്ക് എത്തുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുന്നേ തന്നെ പ്രതിഷേധ പരിപാടികളുമായി ബി ജെ പി വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി എത്തിയിരുന്നു. ഇവരെ പോലീസ് തടഞ്ഞു. ഇവരെ പോലീസ് തടയുന്നതിനിടെയാണ് മന്ത്രി എത്തിയത്. മന്ത്രി എത്തിയപ്പോൾ അഭിചാരിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സദസ്യർക്ക് ഇടയിൽ നിന്ന് മന്ത്രിക്ക് മുന്നിലേക്ക് ചാടി വീണ് കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിസരത്തുണ്ടായിരുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽ പെട്ടുമില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ടാണ് ഇവരെ പിടിച്ചുമാറ്റി പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത്. 10-ൽ താഴെ വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഗതാഗത മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. അതേസമയം വൈപ്പിൻ കരയിൽ നിന്നുള്ള ബസ്സുകളുടെ നഗരപ്രവേശം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന കാര്യം ഉറപ്പാണ് എന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഇത് സംബന്ധിച്ച് കേസുകൾ വരാതിരിക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അടുത്ത മാസം 7-ാം തീയതി തിരുവനന്തപുരത്ത് യോഗം ചേരുന്നുണ്ട്. ഇതോടുകൂടി വൈപ്പിൻ കരയിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾക്കും കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് മന്ത്രി ഉറപ്പ് പറഞ്ഞു. ഹൈക്കോടതി കൂടാതെ ചോറ്റാനിക്കര, ആലുവ, ഫോർട്ട് കൊച്ചി തുടങ്ങിയ മേഖലകളിലേക്കാണ് ഇന്ന് 4 കെ എസ് ആർ ടി സി ബസ്സുകൾ വൈപ്പിൻ കരയിൽ നിന്ന് സർവീസ് തുടങ്ങിയിരിക്കുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് ഈ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.